നമസ്കാരം. വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവാരക്കുണ്ട് കേരളം കുണ്ട് ടൂറിസം കേന്ദ്രം സന്ദർശകർക്കായി തുറന്നു നൽകി. തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിൽ വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിലേറി UDF. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. ശശികുമാറിന്റെ വിജയാഘോഷ പരിപാടി ഭീമനാടിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപനം മൂലം അടച്ചിട്ട കരുവാരക്കുണ്ട് കേരളം കുണ്ട് ടൂറിസം കേന്ദ്രം മാസങ്ങൾക്ക് ശേഷം തുറന്നപ്പോൾ നിരവധി സന്ദർശകരാണ് കാണാനെത്തുന്നത്. 9 മാസങ്ങൾക്ക് ശേഷമാണ് കേരളം കുണ്ട് ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. കോവിഡ് വ്യാപനം മൂലം അടച്ചിട്ട കരുവാരക്കുണ്ട് കേരളം കുണ്ട് ടൂറിസം കേന്ദ്രം തുറന്നപ്പോൾ നിരവധി പേരാണ് സന്ദർശിക്കാനെത്തുന്നത്. നവംബർ 20 കേരളം കുണ്ട് സന്ദർശകർക്കായി തുറന്നു നൽകിയത്. ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ സന്ദർശകർ ഇവിടെ എത്തുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളാംകുണ്ടിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ആളുകൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഏകദേശം 9 കോവിഡുമായി ബന്ധപ്പെട്ട് 9 മാസക്കാലത്തെ അടച്ചിടലിന് ശേഷം ഏകദേശം 2 ആഴ്ചയായിട്ടുള്ള തുറന്നിട്ട് പരമാവധി ആളുകൾ സന്ദർശകർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ സ്റ്റേറ്റിന് പുറത്തായിരുന്നു ആളുകൾ കൂടുതൽ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റിനുള്ളിൽ തന്നെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് നമ്മളിതിൻ്റെ പ്രവർത്തന സമയം. ഇരട്ടായി കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് ആ 5:30 എന്നുള്ള നിജപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ റോഡുകളൊക്കെ അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്ന ഓഫ് റോഡായിരുന്നു ഏകദേശം 2 വർഷം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 3/4 ഭാഗവും റോഡ് നന്നാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടി ഉള്ളത് പൂർത്തിയാക്കാൻ. അതുപോലെ സന്ദർശകരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ പ്ലാസ്റ്റിക് മുക്ത മേഖലയാണ്, പ്ലാസ്റ്റിക് വിരുദ്ധ മേഖലയാണ്. അതുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാതെ പ്ലാസ്റ്റിക് ഇല്ലാതെ വരണം എന്നാണ് സന്ദർശകരോട് പറയാനുള്ളത്. 2 പ്രളയത്തിനും കോവിഡിനും ശേഷം ഇന്നും മനസ്സിന് കുളിർമ നൽകുന്ന ആകർഷകമായ കാഴ്ചകളുമായി സന്ദർശകരെ കാത്തിരിക്കുകയാണ് കേരളം കുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരളം കുണ്ടിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി പേർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. വന്യജീവി ആക്രമണത്തെ തുടർന്ന് തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിൽ വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുറിയക്കണ്ണിയിൽ വളർത്തുനായ വന്യജീവി ആക്രമിച്ചത്. അലനല്ലൂർ തിരുവിഴാംകുന്നിന് സമീപം മുറിയക്കണ്ണിയിൽ വന്യജീവി വളർത്തുനായ കൊന്നു തിന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ വനംവകുപ്പ് 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം ശശികുമാർ, സൈലന്റ് വാലി റേഞ്ച് ബയോളജിസ്റ്റ് അനുരാഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ക്യാമറകൾ സ്ഥാപിച്ചത്. വന്യജീവി ആക്രമണമുണ്ടായ കോഴിഫാമിൽ നിന്നും ഏകദേശം 50 മീറ്റർ മാറി കവുങ്ങിൻ തോട്ടത്തിൽ 2 ഇടങ്ങളിലാണ് ക്യാമറകൾ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ വാർഡിൻ്റെ മുറിയക്കണ്ണി കൈരളി വാർഡിൻ്റെ മെമ്പറാണ്, 5-ാം വാർഡ് അനിൽകുമാർ. അപ്പോൾ ഞാൻ ഈ പ്രദേശത്തുകാരൻ തന്നെയാണ്. ഇവിടെ ഇന്നലെ നടന്ന സംഭവം, ഒരു നായയെ വന്യമൃഗം വന്നിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് വിശദീകരണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ അറിയിപ്പ് പ്രകാരം ഫോറസ്റ്റ് ഓഫീസറും അധികൃതരും വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഇവിടെ വന്ന് പരിശോധിച്ച് അത് വന്യമൃഗത്തിൻ്റെ തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് കാരണം അതുകൊണ്ട് ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനും 2 ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുമാത്രം പോരാ, അധികൃതരുടെ ഭാഗത്തുനിന്ന് ജനങ്ങളാകെ ഭീതിയിലാണ്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണമെന്നും നാട്ടുകാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. തിരുവിഴാംകുന്ന് മുറിയക്കണ്ണി കൊടുവക്കുരുതി കുറിശി പ്രദേശത്തുള്ള ആളുകളാണ് ഞങ്ങൾ. ഈ പ്രദേശത്ത് അടുത്തിടെയായി ഫാമിൽ നിന്നും ധാരാളം വന്യമൃഗങ്ങൾ കൃഷി ആക്രമിക്കാനും അതുപോലെ തന്നെ പുലി പോലെയുള്ള, പുലി എന്ന് സംശയിക്കുന്ന ഒരു മൃഗവും വന്ന് തയ്യൽ കുഞ്ഞിരായു എന്ന് പറയുന്ന വ്യക്തിയുടെ കോഴിഫാമിനടുത്ത് സ്ഥാപിച്ചിട്ടുള്ള നായക്കൂട്ടിൽ നിന്ന് നായയെ കടിച്ച് കൊല്ലുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവരെത്തുകയും അവർ പരിശോധിച്ചതിന് ശേഷം അത് അത്തരം ഒരു മൃഗമാണ് എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൃഗത്തെ കണ്ടെത്താനുള്ള ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വനപാലകരുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സേവനം വളരെ സ്തുത്യർഹമാണ്. 2 ക്യാമറകൾ ഈ ഫാമിൻ്റെ മൂസാക്കാൻ്റെ കാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലാണ് ധാരാളമായിട്ട് ഈ മൃഗത്തെ പല ആളുകളും കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ ഈ പ്രദേശത്ത് പറഞ്ഞിട്ടുള്ള നായയെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ കാട്ടിൽ നിന്ന് താഴത്തെ പാടത്തേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ പാസ് ചെയ്യുന്ന പാസേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ക്യാമറയിൽ ആ മൃഗത്തെ പെടും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്.
അത്തരം രണ്ട് പാസേജുകളിലാണ് ഈ ക്യാമറ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും ഫോറസ്റ്റ് അധികൃതരടുത്തു നിന്നും ഫാം അധികൃതരിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള സേവനം വളരെ സഹായകമാണ്. തുടർന്ന് ഇത്തരം കേന്ദ്രങ്ങളിൽ ഇതേ രീതിയിൽ മൃഗങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയാൽ അതിനെ ചെറുക്കുന്നതിന് ഫാമിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫാമിലേക്ക് പ്രത്യേകമായ ഹർജി തയ്യാറാക്കി നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഫാം അധികൃതർ അത് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരാഴ്ച നിരീക്ഷിച്ച ശേഷം ദൃശ്യങ്ങൾ പരിശോധിച്ച് വന്യജീവി സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കൂടുവെച്ച് പിടിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം ശശികുമാർ പറഞ്ഞു. തിങ്കളാഴ്ചയാണ് മുറിയക്കണ്ണിൽ തയ്യിൽ കുഞ്ഞിരായിന്റെ കോഴി ഫാമിന് സമീപത്ത് കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെ വന്യജീവി കൊന്നുതിന്ന നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞയാഴ്ച മുണ്ടക്കുന്ന് ചൂരിയോട് ഭാഗത്തും സമാന രീതിയിൽ വളർത്തുനായെ കൊന്നുതിന്നിരുന്നു. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം ഉൾപ്പെട്ട സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നികളുടെയും നായകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിലേറി യു ഡി എഫ്. 23 വാർഡുകളുള്ള പഞ്ചായത്തിൽ 13 നേടിയാണ് യു ഡി എഫ് ഒരിക്കൽ കൂടി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിലേറി. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി പരിസരത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം പാക്കത്തുകുളമ്പ് വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിലെ കെ ഹംസക്ക് വരണാധികാരി വിന്നി മാത്യു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പതിറ്റാണ്ടുകളായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് നിലനിർത്തിയിരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായ മത്സരമാണ് ഇവിടെ അലനല്ലൂർ പഞ്ചായത്തിൽ നടത്തിയത്. അലനല്ലൂർ പഞ്ചായത്തിൽ പരമ്പരാഗതമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രമാണെന്ന് തെളിയിച്ച, അത് തെളിയിക്കാൻ ആവശ്യമായ വലിയ പിന്തുണ നൽകിയ അലനല്ലൂരിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരോട് ആദ്യമായി നന്ദി പറയുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തുടർഭരണം ഏറ്റെടുക്കുമ്പോൾ വർഷങ്ങളായി നടത്തിയ വികസന പ്രവർത്തനവും അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമീണ മേഖലയിലെ വികസനത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മാത്രം പങ്കാണ് ഇവിടെ സംഭാവനയായി ജനങ്ങൾക്ക് ലഭ്യമായത് എന്ന് ബോധ്യമായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, അതുപോലെ തന്നെ എം പിയുടെ എം എൽ എയുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ പഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മഹാമാരിക്കാലത്തുൾപ്പെടെ അവർ നടത്തിയ തീവെട്ടിക്കൊള്ളയുടെ എല്ലാ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ നേരിട്ടിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഈ മുന്നണിയെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഈ ഗ്രാമത്തിലെ പഞ്ചായത്തിലെ ജനങ്ങൾ നിൽക്കും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ കലവറയില്ലാത്ത വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണി ഭരണസമിതി കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് ചിന്തകൾക്ക് അതീതമായുള്ള വികസന സംസ്കാരമുള്ള ഒരു മുന്നണിയാണ്. ആ രീതിയിൽ തന്നെ അലനല്ലൂരിൻ്റെ പൂർണ്ണമായ ഗ്രാമീണ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ ആളുകളെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിട്ടുള്ളത്. പരിചയസമ്പന്നരായ, കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും നേതൃത്വം നൽകിയവർ, അതുപോലെ തന്നെ കുടുംബശ്രീ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പൊതുരംഗത്ത് സജീവമായവർ, അവരെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ മുന്നണി ശക്തമായി തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ജനപക്ഷത്തു നിന്ന് നടപ്പിലാക്കാൻ പ്രാപ്തമാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയപ്പെട്ട വേണുമാസ്റ്റർ സംസാരിക്കും. അലനല്ലൂർ പഞ്ചായത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിയ അലനല്ലൂർ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളോടും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഈ ബോർഡിനും വളരെ ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം വളരെ പതിയ സമ്പന്നമായ കള്ളിവളപ്പിലെ അംശയെപ്പോലെ
വളരെ പരിസമ്പന്നരായ ഒരു ബോർഡാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി നല്ല രീതിയിൽ വിജയം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വരാൻ പോകുന്ന ബോർഡിനെ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിയും. കഴിഞ്ഞ ബോർഡും തന്നെ നല്ല കേരളത്തിൽ തന്നെ പല പഞ്ചായത്തുകൾക്കും മാതൃകാപരമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ഐക്യജനാധിപത്യ മുന്നണി. അതുപോലെ തന്നെ ഇനിയും തുടർച്ചയായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി അർപ്പിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി റഷീദ് പറഞ്ഞതുപോലെ തന്നെ വൻ സാമ്പത്തിക സ്രോതസ് വെച്ച് അലനല്ലൂർ പഞ്ചായത്തിലെ പല വാർഡുകളിലും പല വാഗ്ദാനങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും നൽകി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചതിനൊരു തിരിച്ചടിയാണ് അവർക്കത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വർഗീയ കക്ഷികളുമായി അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളുമായി രഹസ്യധാരണ ഉണ്ടാക്കി പല വാർഡുകളിലും പല രീതിയിൽ ഇലക്ഷനെ നേരിട്ട ഈ LDF അവരെ കാഴ്ചപ്പാടുകളെ പണയം വെച്ച് പുതിയൊരു രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെയാണ് അവർ നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് അലനല്ലൂർ പഞ്ചായത്തിൽ ജനങ്ങൾ അതിന് ശക്തമായ തിരിച്ചടി നൽകിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 23 വാർഡുകളുള്ള പഞ്ചായത്തിൽ 13 നേടിയാണ് ഇത്തവണ UDF പഞ്ചായത്ത് നിലനിർത്തിയത്. കോട്ടോപ്പണം ഗ്രാമപഞ്ചായത്ത് 15 വാർഡ് ഭീമനാട് നിന്നും വിജയിച്ച ശശികുമാറിന്റെ വിജയാഘോഷ പരിപാടി ഭീമനാട് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ നിർവഹിച്ചു. കോട്ടോപ്പണം ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡ് ഭീമനാട് തിരിച്ചുപിടിച്ചതിന്റെ ഭാഗമായി ഭീമനാട് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൽ ചരിത്രം തിരുത്തി അതിഗംഭീര വിജയമുണ്ടാക്കിയ പ്രിയപ്പെട്ട ശശി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ UDFന്റെ വിജയാഘോഷ പരിപാടിയിലാണ് നമ്മളുള്ളത്. ഭീമനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു വിജയമാണ് ശശിയിലൂടെ നമുക്കുണ്ടായിട്ടുള്ളത്. ആ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രദേശത്തെ മുഴുവൻ UDF പ്രവർത്തകന്മാരെയും ഞാൻ ഹൃദയം നിറഞ്ഞ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ നേടിയത് ചരിത്ര വിജയമാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചവരാണ്. ചരിത്രം തിരുത്തിക്കുറിക്കുന്നവർക്ക് എന്നും ചരിത്രത്തിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഭീമനാട്ടെ ഈ UDFന്റെ വിജയം, ശശിയുടെ വിജയം തങ്കലിപികളിൽ നമ്മുടെ നാട്ടിന്റെ കോട്ടോപ്പാടം പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് വിജയിച്ചിരിക്കുന്ന ഇവിടുത്തെ വിജയശ്രീയിൽ ആളിതരായിരിക്കുന്ന ഈ 3 പേർക്കും വളരെയധികം പിന്തുണകൾ കൊടുക്കണം. ഒരുപാട് സമരങ്ങൾ നമുക്ക് നടത്താനുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമുക്ക് നടത്താനുണ്ട്. ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ശശിയും മെഹർബാനും ബഷീറും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ കരങ്ങൾക്ക് കരുത്തേകാനുള്ള ബാധ്യത ഈ ഭീമനാട് പ്രദേശ ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. UDF മണ്ഡലം പ്രസിഡന്റ് KJ രമേശ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ തെക്കൻ, ഭീമനാട് വാർഡ് മെമ്പർ ശശി ഭീമനാട്, നേതാക്കളായ പാറശ്ശേരി ഹസൻ, കാസിം ആലായൻ, കൊച്ചുനാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മനോജ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബാസിത് നന്ദിയും പറഞ്ഞു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ശക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തത്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വീണ്ടും ശക്തമായ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തു. ആകെ 22 വാർഡുള്ള പഞ്ചായത്തിൽ 15 നേടിയാണ് UDF കോട്ടോപ്പാടം തങ്ങളുടേതാണെന്ന് വീണ്ടും തെളിയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിൽ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ജനങ്ങളെ അഭിമുഖീകരിക്കുകയും ജനങ്ങൾ വലിയ ഒരു പിന്തുണയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. 22 15 സീറ്റുകൾ വാങ്ങി ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം തിരിച്ചു പിടിച്ചു. 14 സീറ്റുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി കേവലം 5 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ സാഹചര്യമാണ്.
മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി എക്കാലത്തും പൊന്നാപുരം കോട്ടയായി സൂക്ഷിച്ചിരുന്ന ഭീമനാടും പാറപ്പുറമൊക്കെ ഇക്കുറി അവർക്ക് കൈവിട്ടുപോയി. ഞങ്ങൾക്ക് തന്നെ ഒന്ന് രണ്ട് വാർഡുകളിൽ ഒരു ചെറിയ വിഷയം കൊണ്ടാണ് ഞങ്ങൾക്ക് ലക്ഷ്യമായ 18 സീറ്റ് നേടാൻ പറ്റാതെ പോയത്. അതല്ലായിരുന്നുവെങ്കിൽ കേവലം രണ്ടോ മൂന്നോ സീറ്റിലേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ LDF ചുരുക്കിപ്പോകുമായിരുന്നു. ജനങ്ങൾ നൽകിയ ഈ ജനവിധിയെ ഞങ്ങൾ മാനിക്കുന്നു. വളരെ ഐക്യത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി വരുന്ന 5 വർഷം ഈ പഞ്ചായത്തിലെ ഒട്ടേറെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടും ജനക്ഷേമകരമായ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് നാടിൻ്റെയും നാട്ടുകാരുടെയും വികസനം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഞങ്ങൾ നടത്തുക. തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഭരണത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ജനങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്ന രൂപത്തിൽ പദ്ധതികൾ തയ്യാറാക്കും. അതോടൊപ്പം നിയമസഭാ സാമാജികൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ്റെയും പാർലമെൻറ്റ് സാമാജികൻ MP ശ്രീകണ്ഠൻ്റെയൊക്കെ സഹായത്തോടുകൂടി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി നല്ലൊരു വികസന വിപ്ലവത്തിന് വരുന്ന 5 വർഷകാലങ്ങളിൽ കോട്ടോപ്പാടം പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കും. അതോടൊപ്പം ജനക്ഷേമകരമായ ഒട്ടേറെ പരിപാടികൾ ജനങ്ങൾക്ക് ഞങ്ങൾ വാക്ക് നൽകുകയാണ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇവിടെ 22 സീറ്റിൽ 15 സീറ്റ് ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് എന്നും നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളിലുണ്ടായ ചെറിയൊരു പെശക് കാരണം നഷ്ടപ്പെട്ട ഈ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ 5 വർഷം ഈ പഞ്ചായത്ത് വികസനം എന്തെന്നറിയാതെ കുറേ അഴിമതി നടന്നു എന്നല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ ഈ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് വരുന്ന 5 വർഷം MLA MP ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടി ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളിൽ ഒന്ന് പാർപ്പിടമാണ്. ലൈഫ് മിഷൻ്റെ വികലമായ നിയമങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട വീടുകൾ ആവശ്യമുള്ളവർക്ക് ഭവനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പുതിയൊരു പദ്ധതി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടക്കം കുറിക്കും. അതേപോലെ തന്നെ ജല ദൗർലഭ്യമുള്ള പല പ്രദേശങ്ങളുമുണ്ട്, കുടിവെള്ള പ്രശ്നമുള്ള. ആ കുടിവെള്ള പ്രശ്നത്തിന് നേരത്തെ സൂചിപ്പിച്ച എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ചെറിയ ചെറിയ പദ്ധതികളോ അല്ലെങ്കിൽ പൊതുവായ ഒരു വലിയ മേജർ പദ്ധതിയോ കോട്ടോപ്പാടം പഞ്ചായത്തിൽ കൊണ്ടുവരും. ഇതൊക്കെയാണ് ഞങ്ങൾ കാണുന്ന പിന്നെ വികസനങ്ങൾ പൊതുവായിട്ടുള്ളത്. അതുപോലെ തന്നെ നാടിനാവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊജക്റ്റുകൾ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ വരുന്ന 5 വർഷക്കാലം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയും. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ നിയന്ത്രിക്കാനും അവരെ കൂടെ നിൽക്കാനും ഞങ്ങളൊക്കെ ഉണ്ടാവും. കോട്ടപ്പാടം പഞ്ചായത്തിന് സമീപം നടന്ന പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവാരക്കുണ്ട് കേരളം കുണ്ട് ടൂറിസം കേന്ദ്രം സന്ദർശകർക്കായി തുറന്നു നൽകി. തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിൽ വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിലേറി UDF. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. ശശികുമാറിന്റെ വിജയാഘോഷ പരിപാടി ഭീമനാടിൽ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.